പുത്തൻ കർമ്മപരിപാടികൾ പ്രഖ്യാപിച്ച പാലാരോപത മൂന്നാമത് എപ്പാർക്കിയൽ അസംബ്ലിക്ക് സമാപനം. ആത്മീയ, ഭൗതിക, വൈജ്ഞാനിക, സാമൂഹ്യ, ജീവകാരുണ്യ രംഗങ്ങളിൽ വിവിധ പദ്ധതികൾക്കാണ് രൂപം നൽകിയത്. പ്ലാറ്റിനം ജൂബിലിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന രൂപതയിൽ ആത്മീയ മുന്നേറ്റത്തിന് ഉതകുന്ന കർമ്മ പദ്ധതികൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുക, ദളിത് ക്രൈസ്തവർക്ക് സംവരണം നൽകണമെന്ന സംസ്ഥാനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുക, കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ പ്രത്യേക കമ്മീഷൻ നിയമിക്കാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കുക തുടങ്ങി രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ചർ ഡോക്ടർ ജോസഫ് തടത്തിൽ അവതരിപ്പിച്ച മൂന്ന് പ്രമേയങ്ങൾ അസംബ്ലി അംഗീകരിച്ചു. പ്രതിനിധി യോഗത്തിനും വിശ്വാസ പരിശീലനത്തിന്റെ അവസരത്തിലുമൊക്കെ ഗൗരവതരമായിട്ട് അതിൽ ഇൻവോൾവ് ആകണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് രൂപതയുടെ മികവിലേക്ക് വരാനായിട്ട് എത്തുകയുള്ളൂ. ദീപാരാധന ക്രമത്തില് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അതിലുണ്ടാകുന്ന പിഴവ് നമ്മുടെ സഭയുടെ അപ്പസ്റ്റോളിസിറ്റിയെയും നമ്മുടെ സിനഡിന്റെ ആധികാരികമായ ആരോഗ്യത്തെയും അതുപോലുള്ള നമ്മുടെ സാധാരണ നിലപാടിനെയും എല്ലാം ബാധിക്കും. അതുകൊണ്ട് ദീപാരാധന ക്രമത്തിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായ ഒരു സമൂഹമാണ്. നമ്മുടെ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കളറിങ്ങാട്ട് അധ്യക്ഷത വഹിച്ച അസംബ്ലിയിൽ മാർ ജോസഫ് ത്രാമിക്കൽ, ഷംഷബാദ് രൂപത സഹായ മെത്രാൻ മാർ ജോസഫ് കളറമ്പറമ്പിൽ, മുഖ്യവികാരി ജനറൽ മോൺസിഞ്ചർ ജോസഫ് തടത്തിൽ, വികാരി ജനറൽമാരായ മോൺസിഞ്ചർ ഡോക്ടർ ജോസഫ് മാലേപ്പറമ്പിൽ, ഡോക്ടർ സെബാസ്റ്റ്യൻ വേത്താനത്ത്, മോൺസിഞ്ചർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ, ചാൻസലർ ഫാദർ ഡോക്ടർ ജോസഫ് കുറ്റിയാങ്കൽ, പാസ്റ്ററൽ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ കെ കെ ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു.